നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേലിൽ നമ്മൾ ജോലി നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പേഷ്യൻ്റ് ഡെത്തായിട്ടൊക്കെ പുതിയ ജോലി അന്വേഷിക്കുന്ന സമയത്ത് കെയർ ഗീവർ സെക്ടറിൽ നമ്മൾ വാട്സപ്പിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പലപ്പോഴും കാണുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റാണ് ഇന്ന സ്ഥലത്ത് ടെലവീവിൽ ഫോർ എക്സാമ്പിൾ മലയാളി നിർത്തിപ്പോകുന്ന ഒരു നല്ല ജോലിയുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്, പ്രത്യേകിച്ച് മലയാളികൾ നിർത്തിപ്പോകുന്ന ജോലിയാണ്. നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും, ആ ജോലിയുടെ സാഹചര്യങ്ങൾ, ആ ഫാമിലിയുടെ ബിഹേവ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കാര്യങ്ങൾ, സാലറി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും അത് തെറ്റാണെന്നല്ല നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ചില അഡ്വർടൈസ്മെൻറ്റുകളിലെങ്കിലും ചില ആളുകൾ നിർത്തിപ്പോകുന്നതില്ലെങ്കിലും അല്ലെങ്കിൽ ആ ജോലി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ചെറിയൊരു അപകടമുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് പേർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു അനുഭവമുണ്ടായി. അപ്പോൾ ആ ഒരു അനുഭവമാണ് ഞാനിന്ന് നിങ്ങളിലൂടെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പരിചയത്തിൽ ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള ഒരു പെൺകുട്ടി, അവർ പേഷ്യൻ്റ് ഡെത്തായിരുന്നില്ല, ഏരിയ 2-ലായിരുന്നു, അല്ല ഏരിയ 3-ലായിരുന്നു. ഏരിയ 3-ൽ നിന്ന് ജോലി ഇറങ്ങി ഹോസ്റ്റലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ പോയി, ഏരിയ 3-ൽ പല സ്ഥലങ്ങളിൽ പോയി ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ജോലിയൊന്നും സെറ്റായില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത്, മലയാളി നിർത്തിപ്പോകുന്ന ജോലി ഏരിയ 3-ലാണ്. അവരപ്പോൾ വിളിച്ചു ചോദിച്ചു, ആ ഓക്കെ ശരിയാണ് മോളെ, ഞാൻ നിർത്തിപ്പോവാണ് ഇന്ന ദിവസം. പക്ഷേ അവർ പോയി ജോലി കണ്ടു, ജോലി കണ്ട സമയത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. വലിയ പ്രശ്നമുള്ളതായിട്ട് ഇവർക്ക് തോന്നിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, ഇന്ന ഒരു മാസം പക്ഷേ നീ വെയിറ്റ് ചെയ്യണം, അതായത് ഒരു മാസം കഴിഞ്ഞാണ് ഇവർ നിർത്തിപ്പോകുന്നത്, ഒരു മാസം നീ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, ഒരു മാസം വെയിറ്റ് ചെയ്യാം. അതായത് ഈ ഒരു പർട്ടിക്കുലർ ജോലിക്ക് വേണ്ടി മാത്രം യാതൊരു ജോലിയും ഇല്ലാതെ ഇവർ ഒരു മാസം ഹോസ്റ്റലിൽ വെയിറ്റ് ചെയ്തു. ഒരു മാസം കഴിഞ്ഞ് ജോലി കയറി, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് അത്ര സുഖകരമായൊരു ജോലിയല്ല, അല്ലെങ്കിൽ നേരത്തെ നിന്നൊക്കെ ഇറങ്ങിയവർ പറഞ്ഞതുപോലെയല്ല ജോലിയുടെ സാഹചര്യങ്ങൾ എന്ന് മനസ്സിലായി. അങ്ങനെ ഇരുന്ന സമയത്ത് അവർ ആ ജോലിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, വേറെ ഓപ്ഷനിലല്ല, ജോലിയിൽ എന്തായാലും കയറി. ഓൾറെഡി അവർ രണ്ടാമത്തെ രജിസ്ട്രേഷനാണ്, പിന്നെ വേറെ രജിസ്ട്രേഷനിലേക്ക് പോയി ബുദ്ധിമുട്ടുകളിലേക്ക് പോകേണ്ടല്ലോ എന്ന് ഓർത്ത് അവർ അതിൽ തന്നെ ഇപ്പോഴും അതിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയാനടാ, ഇന്ന ആൾ നമ്മുടെ ഹോസ്റ്റലുണ്ട്, ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് ജോലിക്ക് കയറിയിട്ടുണ്ട്, ഇനി ആളുടെ ജോലിയിലാണ് കയറിയത്, പക്ഷേ ആ ആൾ നിർത്തിപ്പോയിരുന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നത്, ചേട്ടാ അവർ നിർത്തിപ്പോയതല്ല ചേട്ടാ, അവർ ജോലി റിസൈൻ ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോയതാണ്. ആക്ച്വലി അവർ നിർത്തിപ്പോവുകയല്ലായിരുന്നു, അവർ ജോലി റിസൈൻ ചെയ്തിട്ട് അവർക്ക് ആ ജോലി കൊള്ളില്ല എന്നുള്ളത് കൊണ്ട് അവരെ ജോലി റിസൈൻ ചെയ്തിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ഒരിക്കലും എത്തിക്കലി ശരിയല്ല. നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള മലയാളികളോട് അങ്ങനെ കാണിക്കുന്നത് ഒരിക്കലും നല്ലൊരു മനോഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള ജോലികൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. അതായത് ജോലിയൊക്കെ പറയും, ഞാൻ ഇന്ന ദിവസമാണ് നിർത്തിപ്പോകുന്നതെന്ന് പറയും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആരാണ് ജോലി അന്വേഷിക്കുന്ന ആൾ പറയും, ആ ഫാമിലിയുടെ കോൺടാക്ട് നമ്പർ തരാമോ, ഞാൻ ഫാമിലിയായിട്ട് ഡയറക്റ്റ് സംസാരിക്കാമെന്ന് പറയുമ്പോൾ അവർ പറയും, ആ കോൺടാക്ട് നമ്പർ തരാൻ പറ്റില്ല, അത് ഞാൻ നിർത്തിപ്പോകുന്ന കാര്യം ഫാമിലിയോട് പറയും, അപ്പോൾ അവർ പറയും, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, പക്ഷേ ഒരു മാസം നീ വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്തതിൻ്റെ പേരിൽ രജിസ്ട്രേഷൻ പീരീഡ് വരെ എക്സ്പയർ ആയിപ്പോയിട്ടുള്ള ആളുകളെ എനിക്കറിയാം. എപ്പോഴും നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് തീർച്ചയായിട്ടും ജോലി പോയി ഡയറക്റ്റ് കാണുക, ഫാമിലിയായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, സാലറിയുടെ കാര്യങ്ങളായിക്കോട്ടെ, ഇനി നമുക്ക് ഫ്രീ ടൈം വേണം, നമ്മൾ ഇന്ന സമയം തൊട്ട് ഇന്ന സമയത്ത് പുറത്തു പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് പേഷ്യൻ്റ് ഉറങ്ങുമോ, അല്ല എന്തൊക്കെ സാഹചര്യങ്ങൾ, എല്ലാ സാഹചര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോലി കയറുക. കാരണം ജോലിയിൽ കയറിയതിന് ശേഷം നമ്മൾ പിന്നെ ഫാമിലിനെ ഇറിറ്റേറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ചോദിച്ച് മേടിക്കുന്ന പോലെ അവർക്ക് തോന്നുന്നൊരു സാഹചര്യം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളൊരു ജോലി കയറുന്നതിന് മുമ്പ് ജോലിയുടെ എല്ലാ കാര്യങ്ങളും, നമുക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവരിൽ നിന്ന് കിട്ടണമോ, നമ്മുടെ സാലറി ആയിക്കോട്ടെ, അലവൻസ് ആയിക്കോട്ടെ, കാൽക്കുലേഷൻസ് ആയിക്കോട്ടെ, എന്തൊക്കെയുണ്ടോ, അതെല്ലാം തന്നെ നമ്മൾ നേരത്തെ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കയറുക. അതുപോലെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കുകയാണ്, ഈ പറഞ്ഞതുപോലെ മലയാളി നിർത്തിപ്പോകുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ വരുന്നൊരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ഫാമിലിയോട് ചോദിക്കുക, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുക, എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈൽ നമ്പർ 0555-4919-104 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിൽ ഇപ്പോൾ ഓൾറെഡി വാട്സപ്പ് അവൈലബിൾ അല്ല. അപ്പോൾ പലരും വിളിച്ചിട്ട് പറയാറുണ്ട് വാട്സപ്പിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ 5081731-91, ആ ഒരു നമ്പറിൽ മാത്രമേ ഇപ്പോൾ വാട്സപ്പ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതല്ലാതെ 104 എന്നുള്ള നേരത്തെ ഉപയോഗിച്ചിരുന്ന നമ്പറിൽ, അതിൽ കിഴക്കൻ്റെ തൂലികയുടെ ലോഗോ വരുന്ന വാട്സപ്പുള്ള ആ ഒരു വാട്സപ്പിൽ വാട്സപ്പ് അവൈലബിൾ അല്ല, ഡയറക്റ്റ് കോൾ അവൈലബിൾ ആണ് ഇസ്രായേലിൽ. ആ വാട്സപ്പ് ടെമ്പററി ആയിട്ട് ബാൻ ആയിരിക്കുകയാണ്, മേ ബി ഒരു 1 month ഒക്കെ എടുക്കുമായിരിക്കും അത് റിക്കവർ ആയി വരാനായിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നന്ദി, നമസ്കാരം.